തെളിയിച്ചവനാ നിങ്ങളെ അപ്പോസ്തലനാക്കിയേ, തെളിയിച്ചവനാ നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നേ. ജഡം സംബന്ധിച്ച് അവിടുന്ന് ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേൽക്കയാൽ ഉയർത്തു, ഉയർത്തു, ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ ശക്തിയോടെ നിർണയിക്കപ്പെടുകയും നിർണയിക്കപ്പെട്ടു. ആര്? യേശു. ആ ക്രിസ്തുവാ നിങ്ങളുടെ ഉള്ളിൽ നിന്നിരിക്കുന്നേ. ദൈവപുത്രൻ ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ശക്തിയോടെ നിർണയിച്ചവനാ നിങ്ങളെ ദൈവപുത്രന്മാർ ആക്കിയിരിക്കുന്നത്. ആടിനെ ആട്ടിൻകുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റൂ? ഹലോ. സിംഹത്തിനെ സിംഹക്കുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റൂ? പശുവിനെ പശുക്കുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റൂ? പശുക്കിടാവ് അല്ലേ, പശുക്കുഞ്ഞിനെ ഉണ്ടാക്കാൻ പശുവിനെ പറ്റൂ? ദൈവപുത്രനെ ആടിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഇത് പറഞ്ഞപ്പോ നിങ്ങൾ പറയുന്നില്ല. ദൈവപുത്രനെ ദൈവപുത്രന്മാരെ ഉണ്ടാക്കാൻ പറ്റൂ? ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടാൻ. ഓ കമോൺ കമോൺ കമോൺ. ആടിന്റെ മക്കൾ, മാടിന്റെ മക്കൾ, പിശാചിന്റെ മക്കൾ ഇതൊക്കെ ആയിരുന്നു. ഇപ്പോ കാൺമീൻ കൊന്ന് കാണ്, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകി. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസ. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾക്ക് കർത്താവ് ഇപ്പൊ ഇതിനകത്ത് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാ. കാരണം ഇത് പറയുമ്പോ ഇറങ്ങുന്നവൻ ഉയർത്തെഴുന്നേറ്റവനാ, ഇത് പറയുമ്പോ വ്യാപരിക്കുന്നവൻ ഉയർത്തെഴുന്നേറ്റവനാ. അവന്റെ ചലനത്തെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ഉയർത്തെഴുന്നേറ്റവൻ എല്ലാറ്റിനെയും പൊട്ടിച്ചിട്ട് അതിനകത്ത് വ്യാപരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹി ഓർഡൈൻഡ് അസ്, ഹി ഓർഡൈൻഡ് മീ. ഹു? This resurrected Christ ordained me as an apostle of the gospel of grace. Krupayude apostolanayittu ivan ee uyarthezhunnettavan enne abhishekam cheythu. Endina sakala jathigade idayil njan vishwasikkunna vishwasathinu anusaranam varuthadathina ennu paranjal njan parayunna upadeshathilekku ee upadeshathilekku ഈ യേശുവിങ്കിലേക്ക് എല്ലാരെയും കൊണ്ടുവരേണ്ടതിന് ഉയർത്തെഴുന്നേറ്റവൻ എന്നെ ഓർഡൈൻ ചെയ്തു. That's why I am here. Hallelujah. ഇവിടെ കഥ വാക്ക് പറയുക, വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്, വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും വിശ്വാസത്തിന് അനുസരണം വരുത്തണം. അതിനാണ് നിനക്ക് കൃപ തന്നിരിക്കുന്നത്. To prove, when you preach, I will prove myself that I am the resurrected one. ഞാൻ ഉയർത്തെഴുന്നേറ്റവനാണ് നീ പ്രസംഗിക്കുമ്പോ ഞാൻ തെളിയിക്കും. നിങ്ങളും മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും ഞാൻ മിണ്ടും. കാരണം ഉയർത്തെഴുന്നേറ്റവൻ എന്നെ ഇതിനു വേണ്ടി അധികാരപ്പെടുത്തിയിരിക്കും. അതിനു വേണ്ടി കൃപയും അപ്പോസ്തലത്വവും, അത് രണ്ടും വിശദീകരിക്കട്ടെ. ഗ്രേസ് ആൻഡ് അപ്പോസ്റ്റോൾഷിപ്പ്. കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്, പ്രാപിച്ചത് നോക്ക്, പ്രാപിച്ചത്. ഹാ, ഫിനിഷ്ഡ് വർക്ക്, സെറ്റിലിസ്റ്റ് ആയി. പ്രാപിച്ചത്, യു റിസീവ് ഗ്രേസ്, ഗ്രേസ് ഇൻ അബണ്ടൻസ് ഫോർവേർഡ് ടു പ്രൂവ്. Proving what? To prove that I am the resurrected one is dwelling inside you. ഉയർത്തെഴുന്നേറ്റ ഞാൻ നിന്റെ അകത്തുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാ നീ കൃപയെ അപ്പോസ്തലത്വം പ്രാപിച്ചു. അവരവരും പറയുന്ന അപവാദം കേട്ട് കട്ടിലടി കയറാൻ അല്ല നീ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്, തെളിയിക്കാൻ വേണ്ടിയാ. കാരണം തെളിയിച്ചവനാ നിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നേ. പറഞ്ഞാട്ടെ, 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 പറഞ്ഞാട്ടെ. ഓ, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് അവിടെ ഒരു പദമുണ്ട്, ആ പദം എനിക്ക് ഇഷ്ടപ്പെട്ടു.
വിശുദ്ധിയുടെ ആത്മാവ് സന്ദേശിച്ച ദൈവപുത്രൻ എന്ന് ശക്തിയോടെ ശക്തിയോടെ ഒന്ന് പറഞ്ഞു ആ പദം. ആ പദം ഇന്ന് രാവിലെ എന്നെ പിടിച്ചു കുലുക്കി, ഇങ്ങനെ പിടിച്ചു കുലുക്കി കുലുക്കിട്ട് എന്നോട് പറഞ്ഞു ആ പദം ഇന്ന് ശക്തിയോടെ എന്നുള്ള പദം ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ പറഞ്ഞു. ശക്തിയോടെ ഏത് ശക്തിയോടെ? പുനരുത്ഥാന ശക്തിയോടെ. ഇതാ വചനം പറഞ്ഞു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. അന്ന് ഉയർത്തെഴുന്നേറ്റ് ശക്തിയോടെ തെളിയിച്ചവനെയാ ഞങ്ങൾ പ്രാപിച്ചേ. അതിന്റെ അർത്ഥം എന്നാ? അവൻ ഞങ്ങളിൽ വന്നാലും തെളിയിച്ചോണ്ടിരിക്കും. ഇന്ന് ഇവിടെയും തെളിയിക്കും, നിങ്ങളുടെ ശരീരത്തിൽ തെളിയിക്കും, ഈ പട്ടണത്തിൽ തെളിയിക്കും, ഈ ദേശത്ത് തെളിയിക്കും, നിങ്ങളുടെ ബിസിനസ്സിൽ തെളിയിക്കും, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തെളിയിക്കും. ലോക രാജ്യങ്ങൾ എന്ന് കേട്ടുകൊണ്ടും കണ്ടോണ്ടിരിക്കുന്നവരെ, ഇത് കണ്ടോണ്ടിരിക്കുമ്പോ ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ഹി ഈസ് ഗോയിങ് ടു പ്രൂവ് ഹിംസെൽഫ് ദാറ്റ് ഹി ഈസ് ദ റൈസ്ഡ് വൺ, ഹി ഈസ് ദ റിസറക്റ്റഡ് വൺ. അവൻ ഉയർത്തെഴുന്നേറ്റവനാണെന്ന് നിന്റെ ജീവിതത്തെ തെളിയിക്കുന്ന രാത്രിയാ പകലാ ഇത്. ഹല്ലേലൂയ. പൗലോസേ ഫിലിപ്പിയിൽ ചെല്ലുമ്പോ അവിടുത്തെ വെളിച്ചപ്പെടുത്തി കണ്ടു, നിന്റെ മുട്ടെണ്ണ ഇടിക്കാത്തെ, ഞാൻ ഇവിടെ പേടിച്ചോളം വന്നതല്ല, ഞാൻ തെളിയിക്കാൻ വന്നതാ. കമോൺ കമോൺ കമോൺ. എഫെസൊസിലെ എന്നടാ ആർത്തമീസിനെ കണ്ട് നീ ഞെട്ടാത്തെ, വേറെ തലമുറയെ നോക്ക ഞെട്ടാൻ, ഞാൻ തെളിയിക്കാൻ വന്നതാ. എന്നെ ഈ ദേശത്ത് അയച്ചിരിക്കുന്നത് ഈ സത്യ ദൈവത്തെ തെളിയിക്കാൻ വേണ്ടിയാ. തൻ്റെ ഇടം ഉണ്ടോ? ഓ, ഉള്ളവരൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ. ധൈര്യമുണ്ടോ? ഒരു കൃപ ഇന്ന് ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഏത് പട്ടണത്തിലായിരിക്കുന്നു നീ ആയിരിക്കുന്നേ, നിന്നെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത് കൃപയും അപ്പോസ്തലത്വവും തെളിയിക്കാനാ. അവനാ നിന്നെ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്നുണ്ടല്ലോ വിശ്വാസത്തിന്റെ ആ ധൈര്യം സ്വീകരിച്ചോണം ദൈവമക്കളെ. ഇന്ന് ആ വിശ്വാസത്തിന്റെ ധൈര്യം ഏറ്റെടുത്തോണം. നിങ്ങളുടെ ഉള്ളിൽ ആ വിശുദ്ധിയുടെ അസാധാരണ കണിക പുറത്തു വരട്ടെ. നിങ്ങളുടെ ശ്രമമല്ല, അവന്റെ ഫലമായ വിശുദ്ധി പുറത്തു വരട്ടെ. വിശുദ്ധനെ സ്വീകരിച്ചതിനാൽ ഞാൻ വിശുദ്ധനായി എന്ന ചിന്ത പുറത്തു വരട്ടെ. വിശുദ്ധൻ എന്നിൽ ഇരിക്കുന്നതുകൊണ്ട് അശുദ്ധിയിൽ എനിക്ക് തുടരാൻ കഴിയത്തില്ലെന്ന ചിന്ത പുറത്തു വരട്ടെ. അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നിങ്ങളുടെ മേൽ സ്ഥാപിക്കപ്പെടട്ടെ. ഇന്ന് ഇവിടെ അവൻ വന്നിട്ടുണ്ട്. ആരാന്നറിയാമോ? ജഡം സംബന്ധിച്ച് ജനിച്ചവനല്ല, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റവൻ. കരമൊന്ന് ഉയർത്തിക്കേ, ഒന്ന് കരം ഉയർത്തിക്കോ, ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്. ഇങ്ങോട്ടൊന്ന് വരാമോ? നബി ഒക്കെ കമ്മിയാ. ജീസസ്, അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടോ? ആണോ? ജീസസ്. സഹോദരി, എനിക്ക് കർത്താവ് ഇത് റിവീൽ ചെയ്യുന്നു. ഇതാ നിന്റെ ഈ വലത്തെ ഷോൾഡറിൽ, ഇവിടെ ഒന്ന് തൊട്ടെ, അവിടെ അവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ തിരിക്കുമ്പം ടക് 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 എന്ന് ശബ്ദം കേൾക്കുക മാത്രമല്ല, ഇതേ ഒരു 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 നിസ്സാര ഒരു വെയിറ്റ് പോലും എനിക്ക് തോന്നുന്നു ഈ കൈ പോലും ഒരു ലിമിറ്റ് അങ്ങനത്തെ പൊക്കാൻ പറ്റുന്നില്ല. ശരിയാണോ ഈ പറയുന്നത്? ഒരു വർഷമായിട്ട് കൈ ഉയർത്താൻ പറ്റുന്നില്ല. വിശ്വസിക്കുന്നു എന്ന്? വിശ്വസിക്കുന്നു. ഞാൻ കണ്ടു നിന്റെ മേലെ കർത്താവിന്റെ ശക്തി അടിക്കുന്ന, ഞാൻ പെട്ടെന്ന് വിളിച്ചേ. Lord, thank you for your perfect finished work on the cross. കാൽവരി ക്രൂശിലെ പൂർത്തീകരി ഓഫ് പവർ അടിക്കുന്ന അവളുടെ ശരീരത്തിലേക്ക് കണ്ടോണേ. Reveal! Reveal! Leave this body. അവളുടെ കൈക്ക് ഇപ്പൊ ബലം വരട്ടെ, ബലം വരട്ടെ,
ബലം വരട്ടെ, ബലം വരട്ടെ. ബലഹീനതയുടെ ഒരു ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോവാണെ, വീണുപോയത് അവിടെ കിടന്നോട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇനി ഒരു നിമിഷം കൂടെ പോലും ഇവളെ ബലഹീനയാക്കാൻ നിനക്ക് അധികാരമില്ല. ഈ മിനിറ്റിൽ get out, get out, get out, get out. നിന്റെ കൈ ഉയർത്തി തുടങ്ങിക്കോ. Wow, എന്നെ വേണേ ചെയ്തു, അതുകൊണ്ട് എന്നെ വേണേ ചെയ്തു. അതുകൊണ്ട് ഫാൻ കറങ്ങുന്ന പോലെ കറക്കിക്കോ, ഫാൻ കറങ്ങുന്ന സ്പീഡ് കൂട്ടത്തെ. ഒന്നേലിട്ടോ, രണ്ടേലിട്ടോ, മൂന്നേലിട്ടോ, നാലേലിട്ടോ, അഞ്ചേലിട്ടോ. എന്നതേലും ഒരല്പം പ്രയാസം അവിടെ ഉണ്ടോ? ഇല്ല, ഇല്ല. കുറച്ച് ഇല്ല, ലേശം ഇല്ല, ഇച്ചിരി ഇല്ല. പ്രാർത്ഥിക്കാൻ പോവാ എന്ന് ഒരുമിച്ച്. എനിക്കുറപ്പാ യേശുവിന്റെ മേൽ അത് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മേലും അതിപ്പോൾ വ്യാപരിക്കും. ഈ ആനന്ദ തൈലം കൊണ്ട് യേശു നിങ്ങളെ അഭിഷേകം ചെയ്യും. ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിച്ചു, നിങ്ങളിപ്പോൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നു, മാനസിക അസ്വസ്ഥതകളോ ഏകാന്തത ഇഷ്ടപ്പെടുത്തിയവർ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ ചങ്ങല പൊട്ടിമാറട്ടെ. മാനസിക രോഗത്തിന് മരുന്നുകളിലല്ല ആശ്രയം, യേശുവിന്റെ ആനന്ദ തൈലത്തിലാണ് അഭിഷേകത്തിന്റെ ആശ്രയം. ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ സ്വതന്ത്രമാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു, സംഭവിക്കട്ടെ. വലിയ ദൈവപ്രവർത്തികളെ കർത്താവായിക്കുന്നു. ചങ്ങനാശ്ശേരി ടൗൺ ഹാൾ ഫില്ലായി. ബാൽക്കണിയിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് ആൾക്കാരെ ഇരുത്തേണ്ടി വന്നു, ബാൽക്കണിയും ഫില്ലാകുന്നു. കടന്നു വന്നാട്ടെ ആ ഉണർവിൽ പങ്കാളികളായാട്ടെ എല്ലാവരെയും ഞാൻ ചങ്ങനാശ്ശേരിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഇതേ ചാനലിൽ നാം വീണ്ടും കാണും വരെയും ഈ ആനന്ദം നമ്മോട് കൂടെ ഇരിക്കുവാനാണ്. ആമേൻ.